നമസ്കാരം. ടെലഗ്രാം എന്ന് പറയുന്ന നമുക്ക് വളരെയധികം കടപ്പാടുള്ള ഒരു ആപ്പ്, അതൊരു റഷ്യൻ ആപ്പാണ്, ഒരു റഷ്യക്കാരനാണ് ഉണ്ടാക്കിയത്. കാര്യം വാട്സപ്പ് ഒക്കെ ഉണ്ടെങ്കിലും മെസ്സേജ് അയക്കാനൊക്കെ നമ്മൾ ടെലഗ്രാം ഉപയോഗിക്കാറുണ്ട്. വേറെ ചില പറയുന്നുണ്ട് ഈ ഒ ടി ടിയിൽ റിലീസാവുന്ന സിനിമകളൊക്കെ ഇതുവഴിയാണ് പലരും ഡൗൺലോഡ് ചെയ്യുന്നത്, എനിക്കറിയില്ല. അത് ഇതിൻ്റെ സിഇഒ, അതിൻ്റെ സ്ഥാപകനും അല്ലെങ്കിൽ ഒരു പരിധിവരെ ഉടമയും എന്ന് പറയാവുന്ന, ഇന്ത്യൻ രൂപയിൽ ഏകദേശം 1,00,000 കോടി രൂപ ആസ്തിയൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്, പാവൽ ദുരോവ് എന്നാണ് പേര്. പേര് കേൾക്കുമ്പോൾ ഇന്ത്യക്കാരനാണെന്നൊക്കെ തോന്നും, റഷ്യക്കാരനാണ് പാവൽ ഡുറോവ്. ഇദ്ദേഹം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, വിവാഹമൊന്നും കഴിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാമുകിമാരുള്ളതായിട്ടും അറിവില്ല, അല്ലെങ്കിൽ ലിവിംഗ് ടുഗദറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ 100-ൽ അധികം കുട്ടികൾ ഇദ്ദേഹത്തിനുണ്ട്. 39 വയസ്സേ ഉള്ളൂ, ഇതിനിടയിൽ തന്നെ 100-ൽ അധികം മക്കളുണ്ട് ഇദ്ദേഹത്തിന്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഒരു ദാനശീലനാണ് എന്ന് പറയാം. ഇദ്ദേഹം ബീജം ദാനം ചെയ്ത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ 100-ൽ അധികം കുട്ടികളുടെ ബയോളജിക്കൽ ഫാദറായിട്ട് ഇദ്ദേഹം വന്നിരിക്കുന്നത്. ഈ ഒരു തല ടെലഗ്രാമും വി കെയും റഷ്യയിൽ ഫേസ്ബുക്കിന് വരെ ഒക്കെ വി കെ ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെയാണ്, ഇതൊക്കെ ഉണ്ടാക്കിയത് ഈ പുള്ളിയാണ്. അപ്പോൾ ഈ ഒരു തലച്ചോർ അന്യം നിന്ന് പോകണ്ട എന്നൊക്കെ കരുതിയായിരിക്കാം ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ പാവൽ ദുരോവിനെ ഇപ്പോൾ ഫ്രാൻസിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യത്തിനൊന്നും അല്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അത് നിയമപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. 5 മില്യൺ യൂറോയോ മറ്റോ കെട്ടിവെച്ചിട്ടാണ് ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നത്, ഫ്രാൻസ് വിട്ടു പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4-5 ദിവസം ഇദ്ദേഹത്തെ വിശദമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, എന്താണ് ഇദ്ദേഹം ചെയ്ത തെറ്റ് എന്ന് ചോദിച്ചാൽ. പൊതുവേ ടെലഗ്രാം എല്ലാവർക്കും അറിയാമെങ്കിലും ഈ പാവൽ ദുരോവിൻ്റെ കഥ, അല്ലെങ്കിൽ അദ്ദേഹം അത്ര ഫേമസ് അല്ല ഇന്ത്യക്കാർക്കിടയിൽ പോലും. അതേസമയം മാർക്ക് സുക്കൻബർഗും ഇലോൺ മസ്കും ബിൽഗേറ്റ്സും ഒക്കെ നമുക്ക് വളരെ സുപരിചിതമായ ആളുകളാണ്. പക്ഷേ അതുപോലെ നമ്മൾ അറിയേണ്ട ഒരാളാണ് ഈ പാവൽ ദുരോവ്. റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വഭാവം നമുക്കറിയാം, അവിടെ ഒരു ഏകാധിപത്യ ഭരണ മോഡൽ തന്നെയാണ്, അല്ലെങ്കിൽ പുട്ടിനെതിരെ വരുന്ന എതിരാളികളൊക്കെ തുടർച്ചയായി കൊല്ലപ്പെടുന്നത്, അതവിടെ വലിയൊരു സംഭവമൊന്നുമല്ല. അപ്പോൾ പുട്ടിന് ആര് എതിരാളിയായിട്ട് തോന്നുന്നുവോ അയാൾക്ക് റഷ്യയിൽ ആയുസ് പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ റഷ്യയിൽ തുടങ്ങിയ ഈ ടെലഗ്രാം ആപ്പ് പ്രൈവസി വളരെയധികം, അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രൈവസി ഏറ്റവും അധികം പ്രോമിസ് ചെയ്യുന്ന ഒന്നായിരുന്നു. എൻക്രിപ്റ്റഡ് ആണ് നമ്മുടെ വാട്സപ്പും കാര്യങ്ങളും ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ പോലും അതിനൊരു ബാക്ക് ഡോർ ഉണ്ട്. US ഗവൺമെൻറ്റിനും ആ ഡേറ്റകൾ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ടെലഗ്രാം അങ്ങനെ ആയിരുന്നില്ല. റഷ്യ പോലെയുള്ള രാജ്യത്ത്, റഷ്യയിൽ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ചില പ്രക്ഷോഭങ്ങളൊക്കെ നടന്നപ്പോൾ അവർ ഒരു പ്രൈവസിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ വിവരങ്ങൾ പുറത്ത് അറിയാതിരിക്കാൻ വേണ്ടി ടെലഗ്രാമാണ് ഉപയോഗിച്ചത്. അപ്പോൾ റഷ്യൻ ഗവൺമെൻറ് ഇദ്ദേഹത്തോട് ഈ വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അത് തരില്ല എന്നാണ് റഷ്യ പോലെയുള്ള രാജ്യത്ത് നിന്നുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞത്. അവിടെ നിന്നും തീരുന്നില്ല, റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങൾ പണ്ടേ ഉള്ളതാണ്. അപ്പോൾ ഈ ഉക്രൈനിലും ഒരുപാട് പേര് ടെലഗ്രാം ഉപയോഗിക്കുന്നുണ്ട്. അവർ ഇതുവഴി എന്തൊക്കെ വിവരങ്ങളാണ് കൈമാറുന്നത്, അല്ലെങ്കിൽ റഷ്യക്കെതിരായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആ ഡേറ്റ ചോദിച്ചപ്പോഴും അത് തരില്ല എന്നുള്ള വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്ത ആളാണ്, വളരെ ധീരനായിട്ടുള്ള ഒരു ടെക് മേധാവിയാണ് ഈ പാവൽ ദുരോവ് എന്ന് പറയാം. ഇദ്ദേഹത്തിന് പേടിയുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം റഷ്യയിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പുട്ടിൻ്റെ ആളുകളാൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കൊല്ലപ്പെടുക എന്നുള്ളതാണ് പതിവ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ടെലഗ്രാം പതുക്കെ അതിൻ്റെ ബേസും കാര്യങ്ങളുമൊക്കെ മറ്റ് പല രാജ്യങ്ങളിലേക്ക് മാറ്റി. ഇന്ന് പ്രധാനമായിട്ടും ദുബായ്, സിംഗപ്പൂർ, ലണ്ടൻ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടാണ് പല സെർവറുകളും അല്ലെങ്കിൽ പ്രധാന ഓഫീസുകളും ഒക്കെ പ്രവർത്തിക്കുന്നത്, റഷ്യയിലുമുണ്ട്. അപ്പോൾ റഷ്യയിൽ പുട്ടിൻ ചോദിച്ചിട്ട് കിട്ടാത്ത വിവരങ്ങളാണെങ്കിൽ ഈ ടെലഗ്രാം എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്രൈവസി ഇന്ന് ഒരു പരിധിവരെ ഏറ്റവും ഉറപ്പ് വരുത്തുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമില്ല. ലോകത്തിന്ന് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്പുകളൊക്കെ നോക്കുക, അതിൽ ഭൂരിഭാഗവും അമേരിക്കൻ ആപ്പുകളാണ്. അപ്പോൾ ഇതുതന്നെയാണ് ഫ്രാൻസിൽ വെച്ച് ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണവുമെന്നാണ് പലരും ഊഹിക്കുന്നത്. ഇത് ഊഹം മാത്രമാണ്, കാരണം റഷ്യയുടെ ഭാഗത്തു നിന്ന് വലിയൊരു സപ്പോർട്ട് വരാനുള്ള സാധ്യതയില്ല. കാരണം റഷ്യയിൽ തന്നെ ഇങ്ങനെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. എന്നാൽ ഫ്രാൻസിലെ റഷ്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് ചില വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, ഇതൊക്കെ ഒരു ഡ്രാമയായിരിക്കാമെന്നാണ് പറയുന്നത്. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഒരു പരിധിവരെ ഗവൺമെൻറ്റിന് അതിലൊക്കെ ആക്സസ് ഉണ്ട്, അല്ലെങ്കിൽ ഡേറ്റ ചോദിച്ചാൽ ഇവർ കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ റഷ്യയ്ക്ക് എന്നതുപോലെ തന്നെ അമേരിക്കയ്ക്കും, അല്ലെങ്കിൽ ലോകത്തെ പല രാജ്യങ്ങൾക്കും ഈ ടെലഗ്രാം ഒരു തലവേദനയാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് കരുതി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു വേട്ടയാടലാണ് എന്നൊന്നുമല്ല പറയുന്നത്. തീർച്ചയായിട്ടും ടെലഗ്രാമിൻ്റെ ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ ഇത് മോശം ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്, അതിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇതിന്മേലാണ് ഫ്രാൻസിലുണ്ടായ ഈ ഒരു നടപടി എന്ന് പറയുന്നുണ്ട്, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട്, മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഡീസൻ്റ് ആണോ? എന്തുകൊണ്ട് ഇവരുടെയൊക്കെ മേധാവികളെ ഈ പറയുന്നത് പോലെ ഇത്ര നാളത്തേക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ പോകുന്നില്ല? ഇദ്ദേഹത്തെയും വിളിച്ചു വരുത്തി കുറേയധികം കാര്യങ്ങൾ ചോദിക്കുക, അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് ഒരു അന്വേഷണം നടത്തുക, അങ്ങനെയല്ല ചെയ്തത്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രാൻസ് വിട്ടു പോരുതെന്ന് പറഞ്ഞു, 4 ദിവസം ക്വസ്റ്റ്യൻ ചെയ്തു. ഇതേപോലെ തന്നെ മറ്റ് ചിലരെയും ഒക്കെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടും അതുണ്ടാകാത്ത എന്തുകൊണ്ടാണ്? റഷ്യ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്, കാരണം ഇന്ന് സോഷ്യൽ മീഡിയ ലോകത്ത്
റഷ്യയുടെ കൈവശം എന്ന് പറയാവുന്ന അല്ലെങ്കിൽ റഷ്യൻ എന്ന് പറയാവുന്ന ഒരു ആപ്പ് ഏറ്റവും വലുത് ടെലഗ്രാം തന്നെയാണ്. ബാക്കിയുള്ളതൊക്കെ ഭൂരിഭാഗവും അമേരിക്കനാണ്, കുറെ ചൈനീസാണ്. ഇന്ന് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്റർനെറ്റ് അടക്കി ഭരിക്കുന്നത് പ്രധാനമായിട്ടും അമേരിക്കയും ചൈനയും തന്നെയാണ്. ആ കാര്യത്തിലും ചൈന രണ്ടാമതെത്തി. ലോകം മുഴുവൻ സമൂഹ മാധ്യമങ്ങളിലായിരിക്കുമ്പോൾ അതിലേറ്റവും ഒന്നാമത് വന്നു നിൽക്കുന്നത് മെറ്റയാണ്. ഫേസ്ബുക്ക് ബില്യൺ കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്നു. വാട്സപ്പ്, മെസ്സഞ്ചർ, ഇൻസ്റ്റഗ്രാം, അതിലെ തന്നെ റീൽസ്, ഇതിലെല്ലാം 100 കോടിയിലധികം ആളുകൾ അല്ലെങ്കിൽ 200 കോടിയിലധികം ആളുകളൊക്കെ ഓരോന്നിലും ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. ഇന്ത്യ ഈ സംഭവങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് നിരോധിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ അങ്ങ് ചെറുതായി പോകും, പിന്നെ ചൈന ഒന്നാമത് വരുമെന്നുള്ളതാണ്. ഇത് സോഷ്യൽ മീഡിയയുടെ മാത്രം കാര്യമല്ല, നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നു, അതിനകത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? മൈക്രോസോഫ്റ്റ് ആണ്. ഈ മൈക്രോസോഫ്റ്റ് ഒരു അമേരിക്കൻ കമ്പനിയാണ്, ബിൽ ഗേറ്റ്സ് ആണ് അതിൻ്റെ മുകളിൽ. ഇതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണും ഇന്നൊരു മിനി കമ്പ്യൂട്ടർ തന്നെയാണ്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മിക്കവാറും ആൻഡ്രോയിഡ് ആണ്. ആൻഡ്രോയിഡ് ഒരു ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് അത് ഗൂഗിൾ കൊടുക്കുന്നതാണ്, ഗൂഗിളിൻ്റെയാണ് ആൻഡ്രോയിഡ്, അതും ഒരു അമേരിക്കൻ കമ്പനിയാണ്. ഗൂഗിളിൻ്റെ തന്നെ വീഡിയോ പ്ലാറ്റ്ഫോമായിട്ടുള്ള യൂട്യൂബിലാണ് നിങ്ങളിത് കാണുന്നത്. മിക്കവാറും എല്ലാവരുടെയും കയ്യിലിരിക്കുന്നത് ചൈനീസ് ഫോണുകളായിരിക്കും. അതായത് നമ്മുടേതെന്ന് പറയാൻ നമുക്ക് വല്ലതും ഉണ്ടോ? ഏതോ സിനിമയിൽ ദിലീപിനോട് ഹരിശ്രേഷവും പറയുന്ന പോലെ സ്വന്തമായിട്ട് എന്ന് പറയാൻ എനിക്ക് ഇതേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മുടെ കയ്യിൽ ഹാർഡ്വെയറും ഇല്ല, സോഫ്റ്റ്വെയറും ഇല്ല, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇല്ല, എല്ലാം വല്ലവരുടെയുമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളും അല്ലെങ്കിൽ വലിയ വികസിത രാജ്യങ്ങളും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ആ രാജ്യങ്ങളിലെ പോപ്പുലേഷൻ അല്ലല്ലോ ഇന്ത്യയിൽ. ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിന് ഇതൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വളരെ നിസ്സാരമായിട്ടൊരു ഉദാഹരണം പറയാം. നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു പരസ്യ കമ്പനി യൂട്യൂബിന് 500 രൂപ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൽ 250 രൂപ യൂട്യൂബ് എടുക്കുന്നു, ബാക്കി 250 രൂപ ഏതൊക്കെ യൂട്യൂബേഴ്സിനാണോ കൊടുക്കേണ്ടത് അവർക്കും കൊടുക്കുന്നു. അത് ഇന്ത്യയിൽ നിന്നുള്ളവരാണെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നു, പക്ഷേ എങ്ങനെയാണെങ്കിലും ഇവിടെ നിന്നുള്ള പരസ്യ കമ്പനികൾ കൊടുക്കുന്ന പണവും കൂടി എങ്ങോട്ടാണ് ചെല്ലുന്നത്? അമേരിക്കയിലേക്കാണ് ചെല്ലുന്നത്. മൈക്രോസോഫ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് സ്റ്റക്ക് ആയപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ മറ്റ് പ്രശ്നങ്ങൾ പോട്ടെ, സാമ്പത്തികമായിട്ടുള്ള കാര്യം കൂടി ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും യഥാർത്ഥത്തിൽ അമേരിക്കയിലേക്ക് വരുമാനമായിട്ട് പോവുകയാണ്. എന്തിന്? ഇപ്പോൾ യൂട്യൂബേഴ്സിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് പോലും US അവിടെ ടാക്സ് പിടിച്ചിട്ടാണ് ബാക്കി ഇങ്ങോട്ട് വിടുന്നത്. ഇവിടുത്തെ പോലെ കിട്ടിയിട്ട് അങ്ങ് ഫയൽ ചെയ്യുക അതൊന്നുമില്ല, അവർ കൃത്യമായിട്ട് പിടിച്ചിട്ടാണ് ബാക്കി ഇങ്ങോട്ട് വിടുന്നത് പോലും. അങ്ങനെ പോലും US ഗവൺമെൻറ് അവിടെ കാശുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന കമ്പനികളെയൊക്കെ വെച്ച്. അപ്പോൾ അമേരിക്ക ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ കൊണ്ട് തന്നെയാണ്. ഇന്ത്യ ആസ് എ മാർക്കറ്റ് ഇത് നമ്പർ 1 ആണ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? നമ്മളാണോ? എന്തെങ്കിലും ഫ്രീ ആണെങ്കിൽ നിങ്ങളാണ് പ്രോഡക്റ്റ് എന്ന് പറയാറുണ്ട്. ഇന്ത്യക്കാരുടെ അവസ്ഥ ഇപ്പോൾ അതാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ചൈനയുടെ കാര്യം ചിന്തിച്ചാൽ മതി. അമേരിക്ക കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും അടക്കി ഭരിക്കുന്ന ആരാണ്? ചൈനയാണ്. വിചാറ്റ്, ടിക്ടോക്ക്, ഇത് രണ്ടുമാണ് നമുക്കറിയാവുന്നത്. പക്ഷേ നമ്മളിവിടെ ഉപയോഗിക്കുന്ന എന്തിനും ഏതിനും, യൂട്യൂബ് ആണെങ്കിലും ഗൂഗിൾ മാപ്പ് ആണെങ്കിലും എന്തിനും ഏതിനും ബദലായിട്ടുള്ള അമേരിക്കൻ കമ്പനികളുടേതിനേക്കാളും നല്ല സൂപ്പർ ആയിട്ടുള്ള ആപ്പുകളാണ് ചൈനക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആപ്പ് ഉപ്പ സാധനമൊന്നുമല്ല. ഗൂഗിൾ മാപ്പൊക്കെ നാണിച്ചു പോകും. ചൈനയിലെ ഗൂഗിൾ മാപ്പ് പോലെയുള്ള, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതുപോലെയുള്ളൊരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അത്രമാത്രം സംവിധാനങ്ങളാണ്, വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ചൈനക്കാരെ സംബന്ധിച്ച് എന്താണ്? അവിടെ തന്നെ ഈ സാധനങ്ങളുണ്ട്, അവർ തന്നെ അതിൻ്റെ പ്രയോജനം മുഴുവൻ എടുക്കുന്നു, പണം പുറത്തേക്ക് പോകുന്നില്ല, അവർ പുറത്തു നിന്ന് ഇങ്ങോട്ട് വരുത്തുന്നേ ഉള്ളൂ. അമേരിക്ക അതുതന്നെയാണ് ചെയ്യുന്നത്, പരമാവധി പുറത്തേക്ക് പോകുന്നത് കുറച്ചിട്ട് മുഴുവൻ അങ്ങോട്ട് വരുത്തുകയാണ്. നമ്മളെന്താണ് ചെയ്യുന്നത്? മുഴുവൻ പുറത്തേക്ക് കൊടുക്കുകയാണ്, കുറച്ച് മാത്രം ഇങ്ങോട്ട് വരുത്തുന്നു. ഇപ്പോൾ ടിക്ടോക്ക് ഇന്ത്യയിൽ നിരോധിച്ചപ്പോൾ ഇവിടെ എല്ലാവരും ഈ കഥയറിയാത്ത മണ്ടന്മാരെല്ലാം കുറേ തുള്ളിച്ചാടി, ശരിയാണ് ടിക്ടോക്കുകളെയൊക്കെ നിരോധിക്കണം. എന്നിട്ട് എന്താ സംഭവിച്ചേ? ഈ ടിക്ടോക്കിൽ കോപ്രായം കാണിച്ചവരൊക്കെ തന്നെ ഇപ്പോൾ റീൽസിലില്ലേ? യഥാർത്ഥത്തിൽ എന്തായിരുന്നു ടിക്ടോക്ക് നിരോധിച്ചത്? ഈ ഇൻസ്റ്റഗ്രാമിന് വേണ്ടി, അല്ലെങ്കിൽ മെറ്റയ്ക്ക് വേണ്ടി, അമേരിക്കൻ കമ്പനിക്ക് വേണ്ടിയായിരുന്നു. ഇപ്പോൾ ടിക്ടോക്കിലുള്ളവരൊക്കെ റീൽസിലേക്ക് വന്നു, അതാണ് സംഭവിച്ചത്. പക്ഷേ ഇവിടെ ആളുകൾക്ക് ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. പിന്നെ ചൈനക്കാർ പ്രയോജനം ഉണ്ടാക്കുന്നതിനേക്കാളും നമുക്കിഷ്ടം അമേരിക്കക്കാർ പ്രയോജനം ഉണ്ടാക്കിക്കോട്ടെ, എന്നാലും സ്വന്തമായിട്ട് പ്രയോജനം ഉണ്ടാക്കില്ല. ചൈനയിലൊക്കെ ഉള്ളവർ ഇപ്പോൾ പുറത്തു പോയാൽ അവർ പേഴ്സോ ഫോണോ പോലും എടുക്കാറില്ല. ഇനി ഫോൺ എടുക്കാൻ മറന്നുപോയെങ്കിലും അവരുടെ ഫേസും അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളും ഒക്കെ വെച്ച് ഈ വിചാറ്റിൽ തന്നെയുള്ള ആപ്പുകളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും അഡ്വാൻസ്ഡ് ആണ് അവർ. അതായത് വെറുതെ പുറത്തിറങ്ങിയാൽ തന്നെ അവരുടെ കയ്യിൽ കാശുണ്ട് എന്ന് പറയാം, ഫോൺ എടുത്തില്ലെങ്കിൽ പോലും. ഇപ്പോൾ റഷ്യയിൽ തന്നെ നമ്മൾ പറഞ്ഞു, അതൊരു 10-15 കോടി മാത്രം, ബംഗ്ലാദേശിലെ പോപ്പുലേഷൻ പോലും ഇല്ല റഷ്യ എന്ന് പറയുന്ന രാജ്യത്ത്, വലിയ രാജ്യമാണെന്നേ ഉള്ളൂ. അവിടെ പോലും ഈ പവൽ ദുരോവൊക്കെ തുടങ്ങിയ VK ആണ് നമ്മുടെ ഫേസ്ബുക്ക് പോലെ അവരുപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ വാട്സപ്പും കാര്യങ്ങളും ഉപയോഗിക്കുന്ന പോലെയാണ് ഈ ടെലഗ്രാം. അപ്പം അത്രയും പോപ്പുലേഷൻ കുറഞ്ഞ റഷ്യയ്ക്ക് പോലും ഈ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇന്ത്യ ഇപ്പോഴും എവിടെ നിൽക്കുന്നു? അത് പൊതുവേ പറയാറില്ലേ, സായിപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അങ്ങ് ഉണ്ടാക്കിയിടും, പക്ഷേ അത് ഉപയോഗിച്ച് പണിയെടുക്കുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതും ഒക്കെ ഇച്ചിരി ചടങ്ങ് പണിയാണ്, അതിന് ഇന്ത്യക്കാരെ കിട്ടും. അപ്പോൾ നമുക്കിന്നും ഈ വല്ലവരും ഉണ്ടാക്കുന്നത് ഉപയോഗിക്കാനും ഒക്കെ മാത്രമേ അറിയൂ, ഏത് മേഖലയാണെങ്കിലും. സ്വന്തമായിട്ടൊന്നുമില്ല.
പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും, ആദ്യത്തെ വിമാനം പോലും ഇവിടുത്തെയായിരുന്നു, ആദ്യത്തെ പെട്രോൾ വണ്ടി ഇവിടുത്തെയായിരുന്നു, പുഷ്പക വിമാനമൊക്കെ തുടങ്ങി പല സാധനങ്ങളും ഉണ്ടല്ലോ. മാർക്ക് സുക്കൻബർഗിനെയൊക്കെ ഇതുപോലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, നിർത്തിപ്പൊരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ കാണാറുണ്ട് അവിടുത്തെ കോർട്ടുകളിൽ. പക്ഷെ അതൊക്കെ ഒരു പ്രഹസനം മാത്രമാണ്. കാരണം അമേരിക്കയിലല്ലല്ലോ, യഥാർത്ഥത്തിൽ ഇവരുടെ കളി മുഴുവൻ ഇന്ത്യയിലും മറ്റ് പല രാജ്യങ്ങളിലുമാണല്ലോ. പക്ഷെ അവർ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് അമേരിക്കക്കാരുടെ കാര്യമാണ്. അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അവർ ഇടപെടുന്നത്. ഉദാഹരണത്തിന് കൗമാരക്കാരെയും മറ്റുമൊക്കെ ഒരുപാട് വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഈ മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളിലുണ്ട്. ഇന്ന് ഫേസ്ബുക്ക് പോലെയുള്ള കാര്യങ്ങൾ അത് ഉപയോഗിക്കുന്ന ആളുകളുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. ഞാൻ എൻ്റെ ചില കൂട്ടുകാരുടെയൊക്കെ ഫോണിങ്ങനെ എടുത്ത് ഇടയ്ക്ക് നോക്കാറുണ്ട്. അതായത് അവരുടെ ഫേസ്ബുക്ക് എടുത്താൽ, പ്രത്യേകിച്ച് റീൽസ് എടുത്താൽ അവരുടെ സ്വഭാവം മനസ്സിലാവും. കാരണം ഈ റീൽസ് എടുത്തിട്ട് അതിൽ വീഡിയോസ് എല്ലാം വരുന്ന ആ ഒരു സെർച്ച് ഓപ്ഷൻ ഉണ്ടല്ലോ, അതിലൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് റെക്കമെൻഡ് ചെയ്ത് വരുന്ന റീൽസ് ഇങ്ങനെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവർ ഏത് തരത്തിലുള്ളതാണ് കാണുന്നത്. അപ്പോൾ ആ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി ആളുടെ സ്വഭാവം മനസ്സിലാവും. ഇതൊക്കെ ഒരു ബയോളജിയാണ്, എല്ലാവർക്കും കുറേയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് തന്നെയായാലോ, ഞാനിങ്ങനെ ഒരു കൂട്ടുകാരുണ്ട് ഇൻസ്റ്റഗ്രാമിൽ, നമുക്കൊക്കെ കോമഡി ഉള്ള ട്രോൾസ് ആണ് വരുന്നതെങ്കിൽ ഇതിൽ വരുന്ന ചില ട്രോളുകളെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള, അതായത് കുടുംബ ബന്ധങ്ങൾ, അയൽവക്കക്കാർ തമ്മിലുള്ള ബന്ധം, ഇതിനെയൊക്കെ മോശമായിട്ട് ഒരു ഇക്കിളി രീതിയിൽ എഴുതിയിട്ടുള്ള കുറേ അധികം ട്രോളുകളാണ് ഇതിനകത്ത് മുഴുവൻ കാണുന്നത്. ഇതും ഇതിനു പുറമെ അവരുടെ സംസാരത്തിലുമൊക്കെ ഇതേ കാര്യങ്ങളൊക്കെ എപ്പോഴും കേൾക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ചില സുഹൃത്തുക്കളെ ഞാൻ ഒഴിവാക്കിയിട്ട് വരെയുണ്ട്. അവരുമായിട്ട് പിന്നീട് ഒരു പരിപാടിയില്ല. അപ്പം പതുക്കെ പതുക്കെ കട്ട് ഓഫ് ചെയ്യും. അവർക്ക് മനസ്സിലാവില്ല എന്തിനാണ് ഇയാൾ പോയത്. പക്ഷെ ഇതൊക്കെയാണ്, ഇതുമൊക്കെയാണ് കാരണം. കാരണം നിങ്ങളുടെ ഏറ്റവും അടുത്ത 5 സുഹൃത്തുക്കളുടെ ആവറേജ് ആയിരിക്കും നിങ്ങളെന്നാണ് പറയുക. കൂട്ടുകെട്ട് ഒരു വലിയ പ്രശ്നമാണ്. അതുപോലെ റീൽസിലും മറ്റുമൊക്കെ നടക്കുന്ന കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, അതിൻ്റെ വാർത്തകൾ, ഇതെല്ലാം ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. എക്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ട്വിറ്റർ എടുത്തു നോക്കിയാൽ എക്സ് വെച്ച് തന്നെയുള്ള ചില വേറെ സൈറ്റുകളുണ്ടല്ലോ, അത് തന്നെയാണ് ഇതെന്നാണ് ആളുകൾ പൊതുവെ പറയുന്നത്. ഞാൻ ട്വിറ്റർ ഉപയോഗിച്ചിട്ടില്ല. അതായത് ഒരു ഇത്തിരി ചാബല്യമുള്ളവനെ ഏറ്റവും മോശക്കാരനാക്കാനുള്ള വകുപ്പെല്ലാം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുണ്ട്. അപ്പോൾ അതിന് ഇൻസ്റ്റഗ്രാമിനോ അല്ലെങ്കിൽ ഫേസ്ബുക്കിനോ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല. പാവം നമ്മുടെ ടെലഗ്രാമിന് മാത്രം എന്തുകൊണ്ട് പിടിക്കുന്നു എന്നുള്ളതാണ് ചോദിച്ചത്. ഇന്ത്യക്കാർ മുഴുവൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ പ്രയോജനം ഈ പറയുന്ന രാജ്യങ്ങൾക്കാണ്. എന്നിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പലരുടെയും കേസുകൾ പട്ടിയുടെ കയ്യിൽ മുഴുവൻ തേങ്ങ കിട്ടിയ പോലെയും ഒക്കെ, അതായത് ഇപ്പോൾ ഇതിലാണ് തമ്മിലടി, അല്ലെങ്കിൽ പ്രതിഷേധങ്ങളൊക്കെ ആണെങ്കിലും ഇതിലങ്ങ് തീരുകയാണ്. പ്രവൃത്തിയിലൊന്നുമില്ല. മതം പറഞ്ഞും ജാതി പറഞ്ഞും ഒക്കെ തമ്മിലടിക്കുന്നു. ഇതിൻ്റെ വേറൊരു ചിത്രം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പലരും കണ്ടു കാണുമല്ലോ, ഒരു ഗേറ്റിൻ്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് കുറേ പട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കീറുകയാണ്. അതായത് ആ ഗേറ്റ് അങ്ങ് തുറന്നാൽ ഇപ്പോൾ അടിയാകും, കടിയാകുമെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ ഗേറ്റ് പതുക്കെ തുറന്നു കഴിയുമ്പോൾ കുറേ അങ്ങ് നിൽക്കുകയാണ്. പിന്നെ ഗേറ്റ് അങ്ങ് അടയ്ക്കുമ്പോൾ വീണ്ടും കുറയാണ്. ഈ പറയുന്ന പട്ടികളുടെ അവസ്ഥയാണ് പലർക്കും. ഈ കുര മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊരു നല്ല കാര്യമാണ്, അല്ലാതെ ഗേറ്റ് തുറക്കുമ്പോൾ ഇവരെ കടിച്ചു കീറണമെന്നല്ല പറഞ്ഞത്. എന്നിരുന്നാലും ഈ ആളുകളുടെ തനി നിറം ഇത്രയേ ഉള്ളൂ. ഒളിച്ചിരുന്ന് അല്ലെങ്കിൽ സ്വന്തം ഐഡൻറ്റിറ്റിയൊക്കെ മറച്ച് വെച്ച് കമൻ്റ് ഇടാനും ഒക്കെ വലിയ ധൈര്യമാണല്ലോ. ഈ വലിയ കമൻറ്റുകളൊക്കെ ഇടുന്ന ആളെ നമ്മുടെ നേരെ വന്ന് നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില ആളുകളെക്കുറിച്ച് പറയാനുണ്ടല്ലോ, നേരെ വന്ന് മുഖത്തോട്ട് നോക്കാനുള്ള ധൈര്യം കാണില്ല, വലിയ ഡയലോഗുകളൊക്കെ ഇടാൻ അറിയാം. പക്ഷെ നമ്മൾ നേരെ മുമ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ, ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറ്റുമെങ്കിൽ കമൻറ്റുകൾ വായിക്കുകയേ ചെയ്യരുത്. ഈ പറയുന്നത് നിങ്ങളിതിലെ മോശം കമൻറ്റുകൾ വായിക്കുകയാണെങ്കിൽ നമുക്കൊരു തെറ്റിദ്ധാരണ വരും സമൂഹം മുഴുവൻ ചീത്തയാണോ എന്ന്. അങ്ങനെയല്ല. ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു റീലൊക്കെ 100,000 ആളുകൾ കണ്ടാൽ അതിൽ കമൻ്റ് ഇടുന്നത് എത്ര പേരുണ്ടാവും? ഏറ്റവും ടോപ്പായി വരുന്ന ഒരു 15 കമൻറ്റുകളാണ് ആവറേജ് ഒരാൾ വായിക്കുന്നതെന്നാണ് പറയുന്നത്. അത് ഏതും എടുക്കുക. അതായത് വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കാണുന്നവരെ അപേക്ഷിച്ച് അതിലൊരു 100-ൽ ഒരാൾ പോലും ആകെ കമൻ്റ് ചെയ്യുന്നില്ല. ആ കുറച്ച് പേരിൽ തന്നെ ഏറ്റവും ആദ്യം വരുന്ന ചില കമൻറ്റുകൾ അതിൽ കുറേയൊക്കെ മോശമായിരിക്കും. എന്നിട്ട് നമ്മൾ ചിന്തിക്കും, ഈ ഓഡിയൻസ് മുഴുവൻ ഇങ്ങനെയാണ്, സമൂഹം മുഴുവൻ ഇങ്ങനെയാണ്, എല്ലാവരും ദുഷിച്ചു പോയിരിക്കുന്നു. ഒരിക്കലുമല്ല. പല സർവേകളും അനുസരിച്ച് കമൻ്റ് ഇടുന്ന ആളുകളെന്ന് പറഞ്ഞാൽ ഒരു 2% മാത്രമാണ് യഥാർത്ഥത്തിൽ. നിങ്ങൾ പല കമൻറ്റുകളും കാണുന്നത് ഈ കമൻ്റ് ഇടുന്നവർ ഒരു കമൻ്റ് തൊഴിലാളി തന്നെയായിരിക്കും എന്ന് പറയാം. എല്ലായിടത്തും കമൻ്റ് ഇടുന്നുണ്ടാകും. അത് നല്ല ആളുകളും ഉണ്ടാകും, കൂടുതലും മോശം ആളുകളാണ്. US തന്നെ ഇങ്ങനെ മോശം കമൻറ്റുകൾ, ഇതിൻ്റെ സർവേകളും പഠനങ്ങളും ഒക്കെ നമുക്ക് യൂട്യൂബിൽ കാണാം. അപ്പോൾ അവിടെ പോലും വന്നിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യമുള്ള ആളുകൾ, ഇതാരെയും മോശക്കാരായിട്ട് പറയാൻ പറയുന്നതല്ല, സാമ്പത്തികമായി താഴെ കിടക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നമുള്ളവർ, ഉദാഹരണത്തിന് ഇപ്പോൾ ഡിവോഴ്സായിട്ട് സെപ്പറേറ്റായി അന്തസ്സോടെ നടക്കുന്ന ആളുകളുടെ കാര്യമല്ല പറഞ്ഞത്. ഇതൊന്നും ചെയ്യാതെ തന്നെ അപ്പൻ ഒരു വഴിക്ക്, അമ്മ വേറൊരു വഴിക്ക്, മക്കൾ വേറൊരു വഴിക്ക് എന്നൊക്കെയുള്ള രീതിയിലുള്ള വളരെ മോശം സിറ്റുവേഷനിൽ വളരുന്നവർ, പലതരം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ, ഇങ്ങനെയുള്ള ആളുകളാണ് ഈ മോശം കമൻറ്റുകൾ. അത് പലതരത്തിലുള്ളതുണ്ട്.
എവിടെയും, അതായത് ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് പോലും ഒരു മോശം കമന്റ് ഇടുന്ന ആളുകൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് കൂടുതലും വരുന്നത്. ഇപ്പൊ യു എസിൽ അതായിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ കാര്യം നമുക്ക് വ്യത്യസ്തമല്ലെന്ന് ഊഹിക്കാം. അപ്പൊ ഈ ആളുകൾ വളരെ കുറവാണ്, പക്ഷെ അവരെല്ലായിടത്തും കമന്റ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ഇവരെ കണ്ടിട്ട് നമ്മൾ സമൂഹം മുഴുവൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഇതിപ്പോ എന്താ പറയുക, ഭൂമിക്ക് ഭാരമായിട്ട് നടക്കുന്നു എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ അവർക്ക് അവരോട് തന്നെ വെറുപ്പായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ഫ്രസ്ട്രേഷനും, അല്ലെങ്കിൽ എന്നെ പോലെ തന്നെയാണ് മറ്റുള്ളവരും എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം, ഇതൊക്കെയാണ് ഈ മോശം കമന്റുകളിൽ നമ്മൾ കാണുക. അപ്പൊ അവിടെയാണ് നമുക്കൊരു മീഡിയ ലിറ്ററസി വരേണ്ടത്. ഭൂരിഭാഗവും നല്ല മനുഷ്യർ തന്നെയാണ്, മര്യാദയുള്ളവരാണ്, പക്ഷെ അവരൊന്നും കമന്റ് ഇടുന്നുണ്ടാകില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ കമന്റ് ഇടുന്നവർ ഇന്ന് കുറവാണ്. അത് നമ്മുടെ ഒരു സമൂഹത്തിന്റെ പ്രതിഫലനവുമാണ്. ടെലഗ്രാമിന്റെ സിഇഒയെ തന്നെ ഇങ്ങനെ പിടിക്കാനൊക്കെയുള്ള ആർജവം കാണിച്ചു. അങ്ങനെയെങ്കിൽ മറ്റ് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വളരെ മോശമായിട്ടുള്ള കമന്റുകൾ ഇടുന്ന ആളുകൾ, വളരെ മോശമായിട്ടുള്ള പോസ്റ്റുകളും ട്രോളുകളും ഒക്കെ പ്രചരിപ്പിക്കുന്നവർ, ഇവർക്കൊക്കെ എതിരെ ഇന്ന് മെഷീൻ ലേണിംഗ് വഴി വെച്ച് തന്നെ, അല്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് തന്നെ ഇതൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പോലും പറ്റും. ഇതൊന്നും ആരും നേരിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിന്റെ എല്ലാം ചുരുക്കം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് യൂട്യൂബിൽ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്, അതിൽ പറയുന്നത് എങ്ങനെ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കാം, അതാണ് ആ വീഡിയോ. പക്ഷെ നിങ്ങൾ അതിന്റെ തംബ്നെയിലായിട്ട് ഇട്ടേക്കണത്, ടൈറ്റിലായിട്ട് ഇട്ടേക്കണത് മറ്റൊന്നാണ് എന്ന് കരുതുക, ഒരു കാര്യവുമില്ല. യൂട്യൂബിന് അത് മനസ്സിലാവും എന്താണ് നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം വീഡിയോ ഓഡിയോ അല്ലെങ്കിൽ സബ് ടൈറ്റിൽ തന്നെ വരുന്നത് നമുക്ക് കാണാം. ഇതെല്ലാം അനലൈസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രോസസ്സിങ്ങിന്റെ സമയത്തൊക്കെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് എല്ലാ പോസ്റ്റുകളും ഇന്ന്, അത് ചിത്രമാകട്ടെ ഓഡിയോ ആകട്ടെ വീഡിയോ ആകട്ടെ. അപ്പോൾ മോശം കമന്റുകൾ ഒഴിവാക്കാനോ മോശം ദൃശ്യങ്ങൾ അടങ്ങുന്ന പോസ്റ്റുകൾ ഒഴിവാക്കാനോ ഒന്നും ഇവർക്ക് സാധിക്കാഞ്ഞിട്ടല്ല. എന്തുകൊണ്ടായിരിക്കും ഇവർ ഇതിനൊക്കെ മൗനാനുവാദം കൊടുക്കുന്നത്? അവിടെയൊന്നും കാണിക്കാത്തൊരു ആർജവം ഈ ടെലഗ്രാം മേധാവിയുടെ മേത്തോട്ട് കയറിയതിനെ കുറിച്ചിട്ടാണ് ഒരു ആകുലതയുള്ളത്. മറ്റ് പല ആപ്പുകളെയും പോലെ ഡിജിറ്റൽ പ്രൈവസി ഞങ്ങൾ ഉറപ്പാക്കുന്നുവെന്ന് വെറുതെ പറയുകയല്ല, അത് അതേപടി പാലിച്ചതാണോ ഈ ടെലഗ്രാം സിഇഒ ഒക്കെ ചെയ്ത തെറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.